ഹായ് പ്രിയസ് ലോഡ്, നമുക്ക് പെട്ടെന്ന് കുക്കറിലൊരു സാമ്പാർ വയ്ക്കാം. ആദ്യം തന്നെ നമുക്കതിനാവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതാണ് നമുക്കിച്ചിരി പ്രയാസമുള്ളത് എന്ന് വെച്ചാൽ സമയം പോകുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതനുസരിച്ചെല്ലാം ചെയ്യുക. ഇത് മസൂർ ദാലാണ് എടുത്തേക്കുന്നത്. അത് ഫുള്ളായിട്ടുള്ള പരിപ്പാണ്, അതിൻ്റെ അല അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല. അപ്പം ഞാനിന്ന് ഒരുമാതിരി എല്ലാ കഷ്ണങ്ങളെടുത്തിട്ടുണ്ട്. ചേമ്പ്, പൊട്ടറ്റോ, വഴുതനങ്ങ, മുരിങ്ങിക്കായെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് പരിപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി വയ്ക്കാം. ഇപ്പം നമുക്ക് കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കുക്കറിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം കടുക് വറുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ എടുക്കാമെന്നാണ്. ഇനിയും എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് എല്ലാം കൂട്ടുന്ന ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. എല്ലാം കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്, വേറെ പാത്രം എടുക്കുന്നില്ല. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയും 3/4 ടീസ്പൂൺ നല്ല ജീരകവുമാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പം നമുക്ക് ഒരു ശകല സവാള ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിന് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർക്കാം. നമ്മളെടുത്തേക്കുന്ന കഷ്ണത്തിനനുസരിച്ച് മല്ലിപ്പൊടി, ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം മുളക് പൊടി ചേർക്കാം. അത് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് ചേർത്താൽ മതി. അതുപോലെ നമ്മൾ സാമ്പാറിന് പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നിങ്ങൾ സാമ്പാർ മസാലയാണ് ചേർക്കുന്നതെങ്കിൽ അതും കൂടെ ശകലം ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കായം ചേർക്കാം. കായമാണ് സാമ്പാറിന് ഏറ്റവും അധികം മണം, നമുക്ക് ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് കായം ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണ ചെല്ലുന്നിടം വരെ നോക്കുന്നു. ആ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്നിടം വരെ ഇളക്കി കൊടുക്കാം. കായം കുറവാണെങ്കിൽ സാമ്പാർ വെന്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ തൂക്കിക്കൊടുക്കാമെന്നാണ്. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നു, മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇടാം. നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നത് കൊണ്ട് പുളി വേണമെങ്കിൽ ചേർത്താൽ മതി. ടൊമാറ്റോയ്ക്ക് നല്ല പുളി ഉള്ളതാണെങ്കിൽ നമ്മൾ വേറെ സാമ്പാർ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതായിട്ട് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇടാം. കഷ്ണങ്ങളുടെ നിരക്ക നമുക്ക് വെള്ളം ഒഴിക്കാം. ലാസ്റ്റ് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർക്കാവുന്നതാണ്. ഇത് മുഴുവനോടുള്ള മസൂർ ദാലാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്.
അറ്റത്ത് ചെറിയൊരു കിളിർപ്പ് ഉണക്കണ്ടോ ഈ ടൈപ്പാണിത് ഇനി നമുക്ക് അടച്ചു വെക്കാം നല്ലതായിട്ട് തിള വന്നതിന് ശേഷം കുക്കർ അടച്ചു വെക്കാം ഒരു വിസിലിന്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ എന്റെ സ്റ്റീം പോകുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വെന്തിരിക്കും അടച്ച് വെക്കാം ഇപ്പം കുക്കറിൻ്റെ സ്റ്റീമൊക്കെ നിന്നു ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം വാവ് നല്ല സ്മെല്ല് നല്ലതായിട്ട് വെന്തിരിക്കുകയാണ് വെള്ളം കുറച്ച് കുറവാണ് നമുക്ക് വേണമെങ്കിൽ അതിനിപ്പം ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത് കഴിയുമ്പം വെള്ളം കുറവായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർക്കാം അതുപോലെ കായപ്പൊടി കുറവാണെങ്കിൽ പുളി കുറവാണെങ്കിലൊക്കെ ഇപ്പം നമുക്കൊന്നുകൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം ഇപ്പം നല്ല വലിയൊരു ടൊമാറ്റോ ആണ് ഇട്ടേക്കുന്നുണ്ട് പുളി ചേർക്കുന്നില്ല ആവശ്യത്തിന് പുളിയുണ്ട് ഇനി നമ്മൾ നേരത്തെ താളിച്ച് വെച്ച കടുകൊക്കെ വറുത്ത് ഇടാം ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ അടിപൊളി സൂപ്പർ സാമ്പാർ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രമായാലും മതി അതുപോലെ ഇഡലി സാമ്പാർ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന സാമ്പാറാണ് എല്ലാ വെജിറ്റബിൾസും ചേർന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു